ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നേരുകയാണ്. നല്ലവനായ ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമായ ഈശോയാണ് നമ്മുടെ മുമ്പിലുള്ളത്, ജീവൻ്റെ അപ്പം. ഈ അപ്പത്തെ എന്നും ഉൾക്കൊള്ളുവാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുക. ഈശോയെ ഉൾക്കൊള്ളുമ്പോൾ ഒരുക്കത്തോടുകൂടി, യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളണമെന്ന് മാത്രം. ഈശോ പറയുന്നുണ്ട്, ഈശോയെ എപ്പോഴും സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പറയുക, 6:56. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോയുടെ ശരീരവും രക്തവും ഉൾക്കൊള്ളുന്നവരിൽ ഈശോ വസിക്കും, അതുപോലെ നമ്മൾ ഈശോയിലും വസിക്കും. ഒരു ലയനം. പ്രിയ സഹോദര സഹോദരി, ഈശോയെ നീ അത്രത്തോളം വിശ്വാസത്തോടുകൂടി, ഒരുക്കത്തോടുകൂടി, നൈർമല്യത്തോടുകൂടി സ്വീകരിച്ച നീയും നിന്റെ കർത്താവും ഒന്നായി ചേരുമെന്ന്. അതിനേക്കാൾ വലിയ എന്ത് ഭാഗ്യമാണ് നിനക്ക് ഈ ജീവിതത്തിൽ കിട്ടാനായിട്ടുള്ളത്, അനുഭവിക്കാനായിട്ടുള്ളത്. നീയും നിന്റെ ദൈവവും കൂടെ ഒന്നായി ചേരുന്ന നിമിഷം. ലിസുല വിസ്ത കൊച്ചുദ്രേസ്യ തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുക, ഒരു ഫ്യൂഷൻ എന്നാണ്. യേശുവാകുന്ന സാഗരത്തിൽ ത്രേസ്യയാകുന്ന ജലത്തുള്ളി വീണ് ഇല്ലാതായി തീർന്നു. ഉരുകിച്ചേരൽ, പിന്നീട് ത്രേസ്യയില്ല, പിന്നീട് യേശു മാത്രം അവശേഷിച്ചു എന്ന് പറയുക. ഒരു ഉരുകിച്ചേരലായ ദിവ്യകാരുണ്യം, യോഗ്യതയോടുകൂടി ഈ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിന്നെ അനുദിനം യോഗ്യതയോടുകൂടി, നൈർമല്യത്തോടുകൂടി ഉൾക്കൊള്ളുവാനായിട്ട്, അങ്ങനെ നീയുമായിട്ടുള്ള ലയനത്തിൽ എപ്പോഴും ആയിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ ദിവസം ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിൽ അപകടങ്ങളിൽ നിന്ന് ഈ വ്യക്തിയെ സംരക്ഷിക്കണമേ. ഈ വ്യക്തിയുടെ എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവെ അങ്ങ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവനുമേണ്ടി സർവസ്വവും.